പ്രകാരം ഒരു വിഭാഗം ആളുകൾ ആഘോഷ പുലിമയിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് സത്യവിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ഇത്തരത്തിൽ ഒരുമിച്ച് കൂടിയത്? എന്തിനാണ്? നമ്മൾ ആഘോഷിക്കാനല്ല, മറിച്ച് ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധമായ ഖുർആൻ ഓതുവാനോ ഒരൽപ്പസ്വൽപ്പം സിക്കറ് ചൊല്ലുവാനോ അള്ളാഹുവിനെ സ്മരിക്കുന്നതായ പ്രഭാഷണം ഒരൽപ്പം നടത്തുകയും സത്യവിശ്വാസികളാകുന്ന നമുക്കിടയിൽ ഒരൈക്യമുണ്ടാക്കുകയും നമ്മുടെ മക്കൾ ഈ രാവിൽ മോശമാകുന്ന പ്രവണതയിലേക്ക് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ചെലുത്തുകയും എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വേദി, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടുള്ള ഈ ചാലയും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അൽഹംദുലില്ലാ, വലിയ വിജയകരമായി എന്ന് വേണം ഈ സദസ് കാണുമ്പോൾ മനസ്സിലാകാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവ. കാരണം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ സദസ്സിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറു ബറക്കാത്തുകൾ ചൊരിയുമാറാവട്ടെ. എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാവലിലാക്കുമാറാവട്ടെ. ഇത് കാസർഗോഡ് നിന്ന് വന്ന വ്യക്തിയാണ്, ഒന്നാമത്തെ സഫിൽ, ഫ്രണ്ട് സഫിൽ പിടിച്ചിരിക്കുന്നു. കാസർഗോഡ് എവിടെ? കൊടകിലാണ്, എരുമാട്, കർണാടക. കർണാടകയിൽ നിന്ന് വന്നേക്ക്, കാസർഗോഡല്ല, എവിടെയാണ്? കർണാടകയിൽ നിന്ന് വന്നാലാണ് ഫ്രണ്ട് സീഫ് കൊണ്ടുപോയി, ഔവല് സീഫ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പം നേരത്തെ വന്നു എന്ന് ചിന്തിക്കണ്ട, നമ്മളെക്കാൾ മുമ്പേ ഒന്നാമത്തെ സഫ് കരകതമാക്കിയ ആളുകൾ കർണാടകയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തി. അഷറഫ് അല്ലെ എന്റെ പേര്? ഷറഫ്. നിസാർ, നിസാർ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അങ്ങനെ പല സഹോദരങ്ങളും സഹോദരിമാരും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ രാത്രിയിൽ ഒരല്പസമയം വിക്റിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഈ ഒരുമിച്ച് കൂടലിൻ്റെ ഏറ്റവും മഹനീയമായ ലക്ഷ്യം തന്നെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആദരവായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, ഫവല്ലാഹി മൽ ഫഖറ അഖശാ അലൈക്കും വലാകിൻ അഖശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും فتنافسوها كما تنافسوها وتهلككم كما أهلكتهم صدق رسول الله. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോർപ്പെടുത്തുകയാണ്, ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി മൽ ഫഖറ അഖശാ അലൈക്കും, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബ സ്വഹാബ, നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത്. ولكن اخشى عليكم ان تبسط الدنيا ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട് സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകും, എത്രത്തോളം വിശാലമാകുമെന്നറിയുമോ? കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിശാലമായതുപോലെ ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
മുൻഗാമികളാകുന്ന ജനകോടികൾക്ക്, മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന സമൂഹത്തിൽ വന്ന, സമുദായത്തിൽ വന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് എത്രത്തോളം വിശാലമാക്കി കൊടുത്തുവോ, അതേപോലെ നിങ്ങൾക്കും ഈ ദുനിയാവും അതിലെ കച്ചവടങ്ങളും സമ്പത്തുമൊക്കെ അധികരിക്കുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് വിശാലമാകുന്നതിനെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭയപ്പാട്. മുത്തുനബി പറയുക, അല്ലാതെ എന്തല്ല, മൽ ഫഖർ അഖ്ഷ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി, വല്ലാത്തൊരു വാക്കാണ്, ആ വാക്യം ശരിക്കും മനസ്സിലാകും. ഈ സദസ്സിൽ നിലകൊള്ളുന്ന എല്ലാ സഹോദര സഹോദരിമാരും ശരിക്ക് പ്രവാചകന്റെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കും. ഇന്ന് സമ്പത്ത് കുറഞ്ഞവർ എന്ന് പറഞ്ഞാലും നേരെ നാളെ വെളുക്കും, നാളെ നേരം വെളുക്കുമ്പോൾ റാഹത്തായി അവൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള സമ്പത്ത് നമുക്ക് എല്ലാവർക്കുമുണ്ട്. എല്ലാവരും പറയും സാമ്പത്തികമാകുന്ന ക്രൈസിസിലാണ്, പരാധീനതയിലാണ്, നഷ്ടത്തിലും കഷ്ടത്തിലുമൊക്കെയാണ് എന്ന് പറയുമ്പോഴും നാളെ നേരം വെളുക്കുമ്പോൾ രാവിലെ എന്ത് കഴിക്കണമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ സ്റ്റോറേജിലോ കൊണ്ടുപോയി വെച്ച് നേരം വെളുക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എത്ര കടമുള്ളവനും എത്ര പ്രയാസമുള്ളവനും ആ രീതിയിൽ തന്നെയാണ്. നാളത്തെ കാര്യം സിസ്റ്റം ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ഞാൻ ദാരിദ്ര്യമല്ല, മറിച്ച് ദുനിയാവ് വിശാലമാകുന്നതിനെയാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതിനെയാണ് എൻ്റെ ഭയപ്പാട്. എന്താണ് അതിലൂടെ ഉണ്ടായിത്തീരുന്നത്? മുൻഗാമികൾക്ക് ഈ ദുനിയാവ് വിശാലമായപ്പോ ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായാൽ നിങ്ങൾ വല്ലാതെ മത്സരിക്കും. സഹാബ, ഇനി വരാനിരിക്കുന്ന ജനവിഭാഗങ്ങളെ നോക്കിക്കൊണ്ട് 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറയുവയാ, ഈ ദുനിയാവിന് വേണ്ടി നിങ്ങൾ മാത്സര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. മുൻഗാമികൾ മത്സരിച്ചതുപോലെ നിങ്ങളിതാ മത്സര്യ ബുദ്ധിയോടുകൂടി ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആരെ കൊന്നിട്ടായാലും, ആരുടെ സമ്പത്ത് അപഹരിച്ചിട്ടായാലും, മറ്റുള്ളവൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്തിട്ടായാലും, എനിക്ക് ജീവിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് ഈ സമൂഹം എത്തിപ്പെടുമേ സമ്പത്തിന്റെ മേൽ മതി മറന്നുകൊണ്ട് റബ്ബിനെ മറന്ന് ജീവിച്ചതായ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾക്കും നാശമുണ്ടാവുമേ. അതാണ് എനിക്കുള്ള ഭയപ്പാട് നിങ്ങളുടെ മേലെന്ന് ഹബീബുനാഹി. എനിക്കുള്ള ഭയപ്പാട് അത് മാത്രമാണ്. നിങ്ങൾ ദുനിയാവിൻ്റെ പിറകെ എത്ര കിട്ടിയാലും മതിയാകാത്ത നിലയ്ക്ക് ഓടുന്നു, ചാടുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. സഹോദരങ്ങളെ, ഒരു വേള പ്രവാചകൻ്റെ ഈ വാക്യം ഇന്നത്തെ തലമുറയിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് നോക്കി, ശരിയല്ലേ ഈ പറഞ്ഞത്? സമ്പത്തിൻ്റെ വിഷയത്തിൽ നമ്മളെല്ലാവരും ആർത്തിയുള്ളവരായി മാറി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം നമുക്ക് മുമ്പുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നു. എത്ര കോടി അക്കൗണ്ടിലുണ്ട് എങ്കിലും, അവൻ്റെ കൈവശമുണ്ട് എങ്കിലും, വീണ്ടും വീണ്ടും സമ്പാദ്യം കൈമുതലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായി നമ്മളെല്ലാവരും മാറിയിരിക്കുകയാണ്. വലിയ മാറ്റം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു. എത്ര ലക്ഷങ്ങൾ സമ്പാദിച്ചാലും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ കൈവശം എത്ര സ്വർണമുണ്ട് എങ്കിൽ പോലും, വീണ്ടും ഒരു പുതിയ മോതിരം ലഭിക്കാൻ, വീണ്ടും ഒരു വള ലഭിക്കാൻ, വീണ്ടും ഒരു മാല ലഭിക്കാൻ കൊതിക്കാത്തവരായ സഹോദരിമാരില്ല അല്ലേ? കൊണ്ടുവന്നിട്ട് കൊടുത്താൽ വീണ്ടും വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ദുനിയാവ്. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആബിദീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ലോകം ഇത്രത്തോളം വലിയ ഉന്നതമാകുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടും മനുഷ്യൻ ഈ കൊതി, ഈ ദുനിയാവിനോടുള്ള ആർത്തി എന്താണ്? അത് മാറ്റിയെടുക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നമുക്കില്ല എങ്കിൽ നമ്മൾ വലിയ വിപത്തായി പോകും.
അതിന്റെ ഏറ്റവും വലിയ മൂല കാരണം മനുഷ്യനെപ്പോഴും സദാസമയവും അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ഈ ദുനിയാവിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സമ്പത്ത് മുഴുവനും തൂർത്തടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അത് കല്യാണത്തിന്റെ പേരിലായിരുന്നാലും എത്രയോ കല്യാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കരുനാഗപ്പള്ളിയിലെ കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ടാണ് നാം ഈ സംസാരിക്കുന്നത്. എത്രയോ സമ്പത്താണ് നമുക്കറിയാം കല്യാണത്തിന്റെ പേരിൽ ഇന്നത്തെ തലമുറ അടിച്ചു പൊളിക്കുന്നത്, തൂർത്തടിക്കുന്നത്. എത്രയോ പാവങ്ങളുടെ കണ്ണീരൊപ്പമായിരുന്നു. നേരത്തെ ഇവിടെ ബഹുമതിരാകുന്ന ജബ്ബാർ ഹാജി ഒരുപാട് നിസീമമായ സേവന മുഹൂർത്തങ്ങൾക്ക് തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചതാകുന്ന മഹാനുഭാവൻ, അദ്ദേഹം സൂചിപ്പിച്ചത് കണ്ടില്ലേ നിങ്ങൾ, ഡെയിലി 120 150 വരുന്നതാകുന്ന കിഡ്നി രണ്ടും തകരാറിലാകിയ ആളുകൾക്ക് എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയി അദ്ദേഹത്തിന്റെ സമ്പത്ത് ചെലവഴിച്ച് അതിലേക്ക് ജനങ്ങളുടേതാകുന്ന വലിയ നിസ്സീമമായ സഹകരണത്തോടുകൂടി മനോഹരമായി നടത്തിക്കൊണ്ടുപോവാൻ. എത്രയോ സമ്പത്തുള്ള ആളുകൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളി പ്രദേശത്തുണ്ട്. എത്ര രോഗികൾക്ക്, എത്ര അശരണർക്ക്, എത്ര നിരാലംബർക്ക് നമുക്ക് അവലംബമാകുവാൻ, ആശ്വാസം നൽകുവാൻ സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരിലെ ഭൂരിഭാഗവും ആളുകളും അത്തരത്തിലാണ്. ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചിട്ടല്ല. എന്തുകൊണ്ടാണ് നമുക്ക് നാസിർക്കയുടെ വലിയ ഇഷ്ടം? എന്തുകൊണ്ടാണ് കൊച്ചിയിലെ നാസിർക്കയുടെ ജ്വല്ലറിയിലും അദ്ദേഹത്തിന്റെ കടകളിലും ഒക്കെ പാവപ്പെട്ടവന്റെ വലിയ തിരക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്? എന്തുകൊണ്ടാണ്? ജനകീയനായത് എന്തുകൊണ്ടാണ്? തനിക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് തന്നിലുള്ള പാവങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതാകുന്ന ഒരു മനസ്സ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം അടക്കം ഒരുപാട് സമ്പന്നരായ ആളുകൾ, എത്രയോ ആളുകൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലുണ്ട്. എന്തുകൊണ്ട് അവർക്കാർക്കും മറ്റുള്ളവർക്കൊന്നും തോന്നാത്ത വ്യതിരക്തമായ രീതിക്ക് ജനങ്ങളെ കൂടുതൽ കൂടുതൽ സഹായിച്ച് അവരിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തിന് സഹായമായത് എന്തുകൊണ്ടാണ്? എന്നാൽ അതിനേക്കാൾ ഉപരി സഹായിക്കാനുള്ള സമ്പത്ത് ഉണ്ടായിട്ട് പോലും അത് പിടിച്ചു വെക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഈ കരുനാഗപ്പള്ളി ദേശത്തിലെ വലിയ വമ്പന്മാരുണ്ട്, വലിയ സമ്പന്നരായ ആളുകളുണ്ട്. തൻ്റെ കുടുംബത്തിൽ പെട്ടുപോയതാകുന്ന പട്ടിണി പാവങ്ങളുടേതാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പോലും തീർക്കാതെ അള്ളാഹു നൽകിയിരിക്കുന്ന ഭീമമാകുന്ന വലിയ അനുഗ്രഹങ്ങൾ തനിക്ക് മാത്രം, തൻ്റെ കുടുംബത്തിന് മാത്രം മതി എന്ന് പറഞ്ഞ് ആ സമ്പത്ത് മുഴുവനും കാലിച്ചുവട്ടിൽ വെച്ച് നിലകൊള്ളുന്നതായ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊക്കെ ഈ പരിശുദ്ധമായ ഈ സദസ്സ് ഒരു പ്രചോദനദായകമാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവും. ലൈവായി സദസ് വീക്ഷിക്കുന്നതായ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട റോഹെ ബയാൻ കുടുംബാദികൾ, ഈ സദസ്സിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് കാസർഗോഡ് മുതലുള്ള ഒരുപാട് ഉമ്മബംഗന്മാരുണ്ട്, പ്രായമുള്ളവർ. വലിയ ദൂരക്കൂടുതലായതുകൊണ്ടാണ് ഉസ്താദ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉമ്മബംഗന്മാരുണ്ട്. അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഈ സദസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്കും ഒരു പ്രചോദനം. സമ്പത്തുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്കും, നമ്മൾ മുഖേന ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടെങ്കിലും ആശ്വാസം പകരാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം, അത് വേണ്ട എന്നല്ല. ഏറ്റവും വലിയ സമ്പാദ്യം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ.